എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞല്ലോ ഭൗതികപരമായ നഷ്ടങ്ങൾ റോഡ് ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീക്കേറ്റ് കൊണ്ടുവരാൻ കുടിവെള്ളം കൊണ്ടുവരാൻ എം എൽ എ ഫണ്ട് മുസ്ലിം ലീഗിന്റെ എം എൽ എ മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ മുസ്ലിം ലീഗിന്റെ ഭരണ സമിതി ഈ മുനിസിപ്പാൽ ഭരണസമിതി അതെല്ലാം ചെയ്യുമ്പോൾ ഭൗതികപരമായി നടപ്പാണെങ്ങനെയാണെങ്കിൽ വിശ്വാസപരമായി നമ്മുടെ നിങ്ങളെ പ്രകൂടണം. നമ്മുടെ വിധമായ ഭാഷയിലെ ചോദ്യം നമ്മൾ അധികം പ്രശ്നം നടത്തുന്നുണ്ട്. നമ്മുടെ ചോദ്യം അങ്ങനെ ചോദ്യവും വിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതേ ബദ്രിയിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു പാർട്ടി കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ ഞാൻ സാത്താന്റെ വചനങ്ങൾ നിരോധിച്ച രാജീവ് ഗാന്ധിയുടെ നിയമത്തെ തീരുമാനത്തിനെതിരെ സമരം നടത്തിയവരാണ് സ്ഥാനാർത്ഥിയായ സതീശങ്കൻ എന്ന് പറഞ്ഞു പോയതിന് ഇന്നും പോലീസ് കേസ് നടത്തുന്നവരാണ് ഞാൻ. ഹൈക്കോടതിയിൽ സ്വാക്ഷനം പോയിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ആയിട്ടില്ല. അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന്റെ പേരിൽ കാസർഗോഡ് ജില്ലക്കകത്ത് രണ്ടു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഒന്ന് ബഷീർ പള്ളിക്കോട്ടിനെതിരെയും ഒന്ന് എനിക്കെതിരെയും. എനിക്കെതിരെ പറഞ്ഞ പ്രസംഗം ഈ ബന്ധിയെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. ഞാൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകനെ എങ്ങനെയെല്ലാം മോശമായി ചിത്രീകരിക്കാൻ പറ്റുമോ അത് പറഞ്ഞാൽ പോലും നമ്മുടെ നാവുന്ന പുള്ളി പോളി. ചെബുത്താന്റെ വചനങ്ങൾ സാത്തനിക്കുന്ന സാത്തനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഏറ്റവും മോശമായി മലച്ചനായി ചിത്രീകരിച്ച ഒരു പുസ്തകം ലോകത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പുസ്തകം നമ്മുടെ മനസ്സ് പടഞ്ഞപ്പോൾ നമ്മുടെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തേണ്ടത് ഒരു പകരമാണ്. അപമാനം കൊണ്ട് പ്രവാചകനെ തെരുവാരിപ്പിച്ച് കാണിച്ചപ്പോൾ ആ പുസ്തകം ലോകത്താദ്യമായി വിശുദ്ധമായ മക്കയും മദീനയും ഉൾപ്പെടുന്ന സൗദി അറേബ്യ പോലും നിരോധിക്കുന്നതിന് മുമ്പേ ഇന്ത്യ മഹാരാജ്യത്ത് രാജീവ് ഗാന്ധി ആ പുസ്തകം നിരോധിച്ചു. ആ പുസ്തകം നിരോധിക്കാൻ രാജീവ് ഗാന്ധി മുന്നോട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, ആ പുസ്തകം നിരോധിച്ചപ്പോൾ രാജ്യവ്യാപകമായി അതിനെതിരെ സമരം നടത്തിയവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ? വായിക്കാനുള്ള അവകാശം വായനക്കാരൻ്റെതാണ്. ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കണം, ഏതെല്ലാം പുസ്തകം വായിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് രാജീവ് ഗാന്ധിയല്ല, ഭരണാധികാരിയല്ല. അത് തീരുമാനിക്കേണ്ടത് വായനക്കാരനാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നാളെ നിങ്ങൾ സമരം നടത്തിയത്? സതീഷ് ചന്ദ്രൻ അന്ന് ഡി വൈ എഫ് ജില്ലാ പ്രസിഡന്റ്, എന്റെ നാട്ടിനകത്ത് വന്ന് സതീഷ് ചന്ദ്രൻ പ്രസംഗിച്ചത് കൃത്യമായി കേട്ടവനാണ് ഞാൻ. ആ അനുഭവമാണ് ഞാൻ ബദലിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ കൺവെൻഷനിൽ പങ്കുവച്ചത്. നമ്മുടെ കൂട്ടത്തിൽ ആരോ എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്തു, അതങ്ങനെ ഷെയർ ചെയ്തിരുന്നു. സഖാവ് തന്റെ പോലീസിൽ പരാതി കൊടുത്തു. സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമാവാൻ ആ പ്രസംഗം മതി എന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസെടുത്തത്. കേസിലൊന്നും പൊടിക്കൊന്നും പൊടിച്ചിട്ട് ഇതിന്റെ പട്ടയം വലിയാക്കുന്ന സമയം കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ കേസിലെങ്കിൽ ഇത് വലിയാക്കുന്ന ഷാജി പറഞ്ഞതുപോലെ ഈ പണി വലിയാക്കിയിട്ട് കാരണമില്ലല്ലേ? അങ്ങനെ ഏതെങ്കിലും കേസെടുത്തിട്ട് ആരെങ്കിലും പൂരിപ്പിച്ചിട്ട് ഇരുത്താമെന്ന് നിങ്ങൾ കരുതിയോ? ഷാജിയുടെ വീടിന്റെ കേസ് അങ്ങനെയല്ലേ? ഒരു സ്ക്വയർ ഫീറ്റ് കണക്ക് പറഞ്ഞിട്ട് ഇത്ര രൂപ ചെലവാകുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. എവിടുന്ന് ചോദിച്ചു? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ വീട് ഇന്നും ലോകനാരം കണ്ടിട്ടില്ല. ആ വീടിന്റെ സ്ക്വയർ ഫീറ്റ് നടക്കുന്നത് പിണറായി വിജയന്റെ പ്രതിമാസ വരുമാനം 37,500 രൂപയാണ്. എവിടുന്ന് കിട്ടി ആ വീട് തന്റെ കാശിന്? ഈടി അന്വേഷിക്കാൻ തുടങ്ങിയാൽ കേരളത്തിന് ഏതെല്ലാം നേതാക്കളുടെ വീടുകൾ അന്വേഷിക്കണം? ഏതെല്ലാം നേതാക്കന്മാരുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എടുക്കണം? ആ സ്ക്വയർ ഫീറ്റിന് 1,500-2,000 രൂപ ചെലവ് വെച്ചിട്ടാണ് കോർപ്പറേഷന്റെ കണക്കെങ്കിൽ ഏതെല്ലാം ആളുകൾക്ക് എതിരെ കേസെടുക്കണം? പ്രിയപ്പെട്ടവരെ, ഇതെന്താ പണ്ഡിരിക്കപ്പെട്ടണമാണ്? ഞാൻ പറഞ്ഞുകൊണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനെ ഏറ്റവും മോശപ്പെട്ട് ചിത്രീകരിച്ച പുസ്തകത്തിന് വേണ്ടി വാദിച്ചവരാണ് നിങ്ങൾ. വിശ്വാസപരമായി നിങ്ങൾ എപ്പോഴാ ഞങ്ങളുടെ കൂടെ ഉണ്ടായത്? അത് പറയാറുണ്ട്. നിങ്ങൾ മൈക്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ പറയണേ എന്തൊരു ന്യൂനപക്ഷ സ്നേഹമാണ്. നമ്മളാമറ്റില്ലെങ്കിൽ ബി ജെ പി കാരൻ പണ്ടേ മുസ്ലിങ്ങളും ഈ കേരളത്തിൽ മുഖ്യവരിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്ന പടുവിഡ്ഢിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പറയണ്ടേ വിശ്വാസപരമായി ഈ മുസ്ലിം ഉമ്മത്തിനോടൊപ്പം എത്ര കാലം എവിടെയെല്ലാം നിങ്ങൾ നിന്നു എന്ന് പറ ഒരു കാര്യത്തിലെങ്കിലും ഒന്നിൽ പോലും ഒന്നുമില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ചവിട്ട് തരാൻ നോക്കിയിട്ടുള്ളൂ. നമുക്ക് ഒരു ചവിട്ട് അധികം തരുന്നു ഈ കൗമിനോ. അതൊരു രസമാണ്. മഹാരായ സി എച്ച് കുളമ്പത്ത് പോയ സായി പണ്ട് പറയാറുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ നമ്പൂതിരിമാരുടെയും പൂനൂൽ പുറത്താണ്, ഇ എം എസിന്റെ പൂനൂൽ അകത്താണ്. ഇ എം എസ് നമ്പൂതിരിപ്പാട് ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് പട്ടാമ്പ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി വേഗമായി പറകിൽ സി എച്ച് അപ്പുണ്ണി നായർ എന്ന് പറയുന്ന ഇ എം എസിന്റെ സഹായി ഇ എം എസിന്റെ ബാഗ് എടുത്ത് നടന്നു പോകുമ്പോൾ
EMS ചിരിച്ചുകൊണ്ട് അപ്പുണ്ണിനാരോട് ചോദിച്ചു, അത്ര ഉച്ചയുടെ ഭാഗത്തേക്ക് വണ്ടിയുടെ ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ ഈ ഭാഗത്തൊന്നും ചെരുപ്പ് കുട്ടികളെ കാണുന്നില്ലെന്നു. എൻ്റെ ചെരുപ്പിൻ്റെ ഭാഗം പൊട്ടാനായി, ഒന്ന് തുന്നിടമെന്നുണ്ട്, ഒരാളെയും കാണുന്നില്ലല്ലോ. അപ്പൊ അപ്പുണ്ണിനായരോട് EMS ചോദിക്കുമ്പോൾ അപ്പുണ്ണിനായർ EMSനോട് പറയുന്നുണ്ട്, ആ ചെരുപ്പ് കുട്ടികളെയും കുടമുണ്ടാക്കുന്നവരെല്ലാം പിടിച്ച് മുഹമ്മദ് പോയ അറബി അധ്യാപകന്മാരാക്കി, സ്കൂളെ മാഷന്മാരാക്കിയില്ലേ എന്ന് പരിഹസിച്ചവരാണ്, എന്ന് പരിഹസിച്ച് ഞങ്ങളെ നോക്കി പല്ലടിച്ച് കാണിച്ചവരാ നിങ്ങൾ. 1957 EMS മന്ത്രിസഭയിൽ, ആ മന്ത്രിസഭയുടെ മുന്നിൽ 35% സംവരണം പിന്നോക്ക ജനി വിഭാഗത്തിൽ ഉണ്ടായപ്പോ മഹാനായ CH പറഞ്ഞു, ആ പിന്നോക്ക ജനി വിഭാഗത്തിൽ തീയരുണ്ട്, മുസ്ലിമുണ്ട്, കത്തോലിക്കാരുണ്ട്, മുഖയിലുണ്ട്. അങ്ങനെ വരുമ്പോ 35% എല്ലാവരും അവർ കൊണ്ടുപോകും, ഞങ്ങൾക്ക് സപ്പറേറ്റ് തരണം, മുസ്ലിങ്ങൾക്ക് സപ്പറേറ്റ് തരണം. CHന്റെ മിതമായ ആവശ്യമായി EMSന്റെ മുന്നിൽ. ആ പോരാട്ടത്തിന് വേണ്ടി CHും ബാധകത്തുകൾ മുന്നിട്ടിറങ്ങിയപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആക്ഷേപിച്ചത്? ബാധകത്തങ്ങളെ വട്ടക്കെട്ടിൽ കള്ളപ്പൊന്ന്, ബാധകത്തങ്ങളെ മൊട്ടത്തലയിൽ 5000 എന്നല്ലേ ബാധകത്തങ്ങളെ ആക്ഷേപിച്ചത്? ആരാണ് ബാധകത്തങ്ങൾമാൻ ബാധകത്തങ്ങൾ ലോകത്തിന്റെ മുന്നിൽ ഉലമാക്കളെയും മൊമറാക്കളെയും ഒന്നിച്ച് നിന്നുകൊണ്ടു പോകണം. അമ്മാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ച പാഠമാണ്. എന്റെ സമുദായത്തിലെ ഉലമാക്കളും മൊമറാക്കളും ഒന്നിച്ചു നിന്നോ, അവിടെ സമുദായം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഏറ്റവും മനോഹരമായി ലോകത്തിന് കാണിച്ചു കൊടുത്തു നാനാണ് യോജിക്കുകയാണ്. അതിൽ നിർണായകത്തെ വഹിച്ച മനുഷ്യനാണ് സായിദ് കൗ. ആ മനുഷ്യൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പോലും പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ, അമ്മാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലുമായി സ്വലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി അന്തരീക്ഷം കൊള്ളുന്ന ജന്നത്തുൽ ബാഖിയയിലെ ജന്നത്തുൽ മഹല്ലയിലെ കടത്തുന്നത്. അത്രമാത്രം ഭാഗ്യം ലഭിച്ച ഒരു മലയാളി ഉണ്ടോ കേരളത്തിൽ? ലോകത്ത് ഏതെങ്കിലും മലയാളി പോലെ ആ വാർത്തകൾ ചെയ്തറിയുമാൻ വാർത്തകങ്ങളെ എത്രമാത്രം ആക്ഷേപിച്ചു എന്ന് സംവരണം ചോദിച്ചപ്പോൾ 12% സംവരണം വരച്ച വരയിൽ വാങ്ങി ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗ് കേരളത്തിന്റെ മണ്ണിൽ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തുമില്ല ഈ സാമുദായിക സംവരണം. എവിടെയുണ്ട്? 100 SIമാരെ നിയമിക്കുമ്പോൾ 12 പേർ മുസ്ലിങ്ങളാവണം, 100 ഡോക്ടർമാരെ നിയമിക്കുമ്പോൾ 12 പേർ മുസ്ലിങ്ങളാവണം, 100 എഞ്ചിനീയർമാരെ നിയമിക്കുമ്പോൾ 12 പേർ മുസ്ലിങ്ങളാവണം. ഈ തൊഴിൽ സംവരണം 12% തൊഴിൽ സാമുദായിക സംവരണം ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഏക നാട് കേരളമാണ്. അത് ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഔദാര്യമല്ല, മുസ്ലിം ലീഗനായി ഉജ്ജ്വലമായ പ്രസ്ഥാനം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ തിരിച്ചറിയണം. കടമരട്ട വാടിയത് പോലെ നിങ്ങൾ അറിയുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ അനന്തരഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുഭവിക്കുന്ന ഈ മഹോന്നതമായ സാംസ്കാരിക ഔന്നത്യം, ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം, വിദ്യാഭ്യാസ ഔന്നത്യം, ഇതെല്ലാം നമ്മുടെ പൂർവികരുണ്ടാക്കിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. 56 വയസ്സിൽ മരിച്ചുപോയ CH ഒരു പുരുഷായുസ് 100 വയസ്സിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട സേവനങ്ങളാണ് 56 വയസ്സിൽ ആ മനുഷ്യൻ ചെയ്തു തീർത്തത്. മെഴുകുതിര പോലെ മറ്റുള്ളവര് വെളിച്ചം പകർന്ന് സ്വയം ഉരുകി ഉരുകി തീരുന്നു പോയ മെഴുകുതിര പോലെയാണ് CH മുഹമ്മദ് പോയ സാഹിബ്. പ്രിയപ്പെട്ടവർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സഖാ മറ്റു താരത്തിന് വയസ്സ് 97 ഇനിയും ഒരുപാട് അയച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആ പ്രായത്തെ ബഹുമാനിക്കുന്നു. അച്യുതാനന്ദനെ പോലെയുള്ള നേതാവായിരുന്നു CH. കരുണാകരനെ പോലെ 92 93 വയസ്സിൽ മരിച്ച കരുണാകരനെ പോലെയുള്ള നേതാവായിരുന്നു CH. KM മാണിയെ പോലെ 89 വയസ്സിൽ മരിച്ചുപോയ KM മാണിയെ പോലെയുള്ള നേതാവായിരുന്നു CH. ആ പാപം മനുഷ്യരുടെ 56 വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, കൃത്യമായി ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതെ, കുടിക്കാൻ വെള്ളം കുടിക്കാൻ സമയമില്ലാതെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം ഓടി നടന്ന് മെഴുകുതിര പോലെ ഒരുക്കി തീർന്ന മനുഷ്യൻ അർദ്ധരാത്രി 2-3 മണിക്കും രാത്രികാല ഭക്ഷണം കഴിക്കേണ്ടി വന്ന ഹലവാക്കിയൻ തന്റെ പ്രസംഗങ്ങൾക്കാർ കാത്തു നിൽക്കുന്ന 1000 പേർക്ക് മുന്നിൽ ഞാൻ ഊണ് കഴിക്കാൻ അവരെല്ലാവരും വൈകിപ്പോകുമെന്ന് കരുതി തന്റെ ഭക്ഷണം മാറ്റിവെച്ച് അവർക്ക് മുന്നിൽ വാചാരമായി സംസാരിച്ച CH. ആ CH മരിച്ചുകൂടും 56 വയസ്സിൽ. ആ മനുഷ്യൻ ചെയ്ത സേവനങ്ങൾ നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ മറക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ആ CH മുഹമ്മദ് ഫയാസ് സാഹിബിന്റെയും ബാധകത്തിന്റെയും ആയിരത്തിന്റെയും
ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണല്ലോ നമ്മൾ നേടിയെടുത്ത സംവരണം. അത്തോടിയിൽ ഒരു പട്ടി കുരച്ചാൽ ഏറ്റുപിടിക്കും പട്ടികളെ എന്ന് ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് സി എച്ചനെ. സി എച്ച് അത്തോടിക്കാരനാണ്. കോഴിക്കോട് ജില്ലയിലെ കോയിലാണ്ടി താലൂക്കിലെ അത്തോടി ഗ്രാമത്തിൽ ജനിച്ച ഒരു പൊന്നുമോനും ആ സി എച്ചിലാണ് പറഞ്ഞത് അത്തോടിയിൽ ഒരു പട്ടി എന്ന് പറഞ്ഞ സി എച്ച് ഞാനൊന്നുമില്ല. മഹാനായ വിശുദ്ധനായ സി എച്ചിനെയാണ് അങ്ങനെ വിളിച്ച് ആക്ഷേപിച്ചത്. എന്തിനു വേണ്ടി ഈ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായത്, ഏത് കാലത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഈ മുസ്ലിം മതവിശ്വാസ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ പറയുന്നു എന്താ സിഐഎ. അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ NRC? ആസാമിൽ കണക്കെടുത്തപ്പോ 18 ലക്ഷം പേര് ഹിന്ദുക്കളെയാണോ? ആരാണ് മുസ്ലിങ്ങൾ മാത്രമാണോ? NRCയുടെ കണക്കെടുപ്പ്, CIയുടെ കണക്കെടുപ്പ് ടാർഗറ്റ് നമ്മളാണെങ്കിലും ആ വിഷയത്തിൽ ഞങ്ങളെ മാത്രമായി നിങ്ങൾ പഠിപ്പിക്കണമൊന്നുമില്ല. പോത്തിറച്ചി വേട്ടിട്ട് ഇതാ ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന വിഡ്ഢികളല്ലേ നിങ്ങൾ? പോത്തിറച്ചി എന്താ മുസ്ലിങ്ങളെ ദേശീയ ഭക്ഷണമാണോ? ചിന്നത്താണോ നമ്മൾ കഴിക്കും? പോത്തിറച്ചി കണ്ടില്ല പിന്നെ കുറച്ച് അത്രയും പ്രശ്നത്തോട് പറയും ഈ സമുദായത്തിന്റെ. ഇത് കണ്ടാൽ വിചാരിക്കും പോത്തിറച്ചി മാത്രമാണ് മുസ്ലിങ്ങളാ ഭക്ഷണം. ഇതെങ്ങാനും ചോദിച്ചാൽ മുസ്ലിങ്ങളെ വെച്ചു നമ്മളെ പരിഹസിക്കല്ലേ നിങ്ങൾ ഇവിടുത്തെ ഒരു തരത്തിൽ ചെയ്തത്? പോത്തിറച്ചി വരുത്തിട്ട് ഇങ്ങനെ കൊടുക്കല്ലേ ഡിലേറ്റുകാരൻ മുന്നോട്ട് കൊണ്ട് കൈമാറിയല്ലേ? ഏത് ഘട്ടത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ് വിശ്വാസപരമായിട്ട് നിങ്ങൾ പറയും? കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. വയനാട് ജില്ലയിലെ SFIയുടെ ജില്ലാ സെക്രട്ടറി നസീം, കൽപ്പറ്റയിലെ ഏരിയ സെക്രട്ടറിയുടെ മകൾ സിന്ധുവിനെ മാല ചാർത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സിന്ധുവിനെ മാല ചാർത്തി നസീർ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആരാണ് സിന്ധു? ആരാണ് നസീർ? മജീദ് സഖാഫിയുടെ മകനാണ്. മജീദ് സഖാഫിയുടെ മകൻ നസീർ കാന്തപുര വിഭാഗത്തിന്റെ വലിയ പൊതുപ്രവർത്തകനായ മജീദ് സഖാഫി മകനെ SSF ചെറുത്തു. SSFക്കാരനായി വളർന്നു വന്ന നസീർ ഘട്ടം ഘട്ടമായി SFIയിലേക്ക് എത്തി. ഉഷിരുള്ള പ്രവർത്തകനായി SFIയുടെ ജില്ലാ സെക്രട്ടറിയായി അവസാനമായി ഹിന്ദുവായ സിന്ധുവിന്റെ കീഴിൽ മാനചാർത്തിയാണ്. ഞങ്ങളൊന്നുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ സമയത്ത് വാട്സപ്പിൽ വന്ന ഒരു മുസ്ലിയാരുടെ പ്രസംഗമുണ്ട്. ഏതെങ്കിലും താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി വൈകാരികമായി നിങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജന്റുമാരായി മാറരുത്. നിങ്ങൾ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിതം മൊത്തത്തായി മരിക്കുകയാണ്. നമുക്കൊന്നുമില്ല. അള്ളാഹു കാത്തിരിച്ചുമാറാവട്ടെ. നമ്മുടെ വിശ്വാസം പടയമർത്തുകയാണ്. ആർക്കു വേണ്ടി? ഏതാണ് വഴി? കടന്നു പോകുന്ന വഴി ഏതാണ്? സുന്നത്തു ജമാഅത്തിന്റെ വഴി. അന്ധമായ ലീഗ് വിരോധം വെച്ച് ആ SSFക്കാരനെ കുഞ്ഞി വളർന്നു 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 മറ്റൊരു SFIക്കാരനായി ഉജ്ജ്വലനായ നേതാവായി നല്ല പ്രാസംഗികനായി അറിയപ്പെട്ട പ്രഭാഷകനാണ് വയനാട് ജില്ലയിലെ നസീർ. അവസാനം കല്യാണം കഴിച്ചത് ഏരിയ സെക്രട്ടറിയുടെ മകൾ സിന്ധുവിനെ. എന്തൊരു ഗതികേടാണ് പ്രിയപ്പെട്ടത്. ഒരു വിശ്വാസിക്ക് യോജിക്കാൻ പറ്റൂ ആ ചെയ്തിയെ? നമ്മളത് പറയുമ്പോൾ അത് കമ്മ്യൂണലാണോ, അത് വർഗീയതയാണോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമല്ല. വസ്തുതകൾ പറയുന്നു. വിശ്വാസങ്ങൾ പറയപ്പെടുത്തിയിട്ട് ഒരു പൊളിറ്റിക്സും ഇല്ല. നമ്മൾ 5 നേരം നിസ്കരിക്കുമ്പോൾ നമ്മുടെ വജ്രം തോന്നുന്നുണ്ട് ഇന്ന സ്വലാത്തി വനുസ്കി ഓമഹിയായ ഓമാതിലില്ലാഹി റബ്ബിലാലമീൻ. നമ്മുടെ സർവവും അള്ളാഹുവിനുള്ളതാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു അള്ളാഹുവിനുള്ളതാണ്. എന്റെ സംശയം, എന്റെ ഭക്ഷണം, എന്റെ ജീവിതം, എന്റെ നമസ്കാരം, എന്റെ ആരാധനാലയങ്ങൾ, അതിന്റെ ആരാധന കർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ കണ്ടു. ആ വിശ്വാസം പടയപ്പെടുത്തിയിട്ട് നമുക്ക് ആരുടെയും മുന്നിൽ വലിയവനാകേണ്ടതില്ല, ആളായി ഉത്തരം കാണിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, അന്ധമായ മുസ്ലിം ലീഗ് വിരോധം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഖാഫിയുടെ മകനാണ് ആ മുസ്ലിം സ്ത്രീയുടെ കഴുത്തിൽ മാല ചാർത്തുന്നത്. എന്തൊരു ഗതികേടാണ്! എവിടത്തേക്കാണ് ഈ യുമ്പത്തിനെ കൊണ്ടുപോകുന്നത്? എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? വിശ്വാസ ഭ്രംശം വരുത്തുകയാണ്. അനപകടമാണ് എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പോരാട്ടത്തിലൊന്നും ഞങ്ങൾ തരില്ല. NRCയും CIയും സമരത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം മുതലല്ല, ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട പോരാട്ടമാണ് ആ പോരാട്ടം. ആ പോരാട്ടത്തിൽ
കൂടിയിട്ടാണ് ഞങ്ങൾ പോവാണ്ട പോകാത്ത സാഹചര്യം. കൂടാതെ ഞാൻ പോയിക്കോളാം. നിങ്ങൾ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടി വന്നെങ്കിൽ ഞങ്ങൾ പോകാണ്ടിരിക്കേണ്ടതെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. എന്നാലും നിങ്ങൾ കൂടിയാതെ പെടാൻ പറയുമെന്ന് പറയേണ്ടതില്ല. ഞങ്ങൾക്കറിയാം എവിടെ പോകേണ്ടതും എവിടെ പോകേണ്ടതെന്നുള്ളത്. നമ്മുടെ പൂർവ്വസൂരികൾ അവർ നടത്തിയ പ്രോജ്വലമായ പോരാട്ടത്തിന്റെ അവർ ചിന്തിയ രക്തത്തിന്റെ പരിണിതഫലമാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യം. മുഗൾ ചക്രവർത്തിയുടെ അവസാനത്തെ ചക്രവർത്തി ബഹദൂർഷാന്റെ തലയറക്കത്ത് തലയിൽ കൊണ്ടുവച്ചു ഭാര്യയുടെ ലോകാശപ്പെട്ട് കൊണ്ടു പോയി ഭാര്യ. ആ ബഹദൂർഷയുടെ ചരിത്രം പിന്തലമുറക്കാരായ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നമ്മൾ നേടിയ പോരാട്ടത്തിന്റെ ഭാഗം നേടിയ സ്വാതന്ത്ര്യം. അത് ഏതെങ്കിലും നരേന്ദ്രമോദിയോ അമിത്ഷായോ ഭാരതി ഇതെല്ലാം പണയം വെച്ച് നാട് വിടാട്ടി വിടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ. നമ്മളിവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാം വല്ലാഹി തവക്കൽ തുക്കലല്ല, ബിസ്മില്ലാഹി വല്ലാഹി തവക്കൽ തുക്കല. അള്ളാഹുവിലേക്ക് തവക്കേണ്ട ചെയ്തവരാ നമ്മൾ. എന്താ സംശയം? പടച്ചവന്റെ കണക്കെന്താണോ അത് നടക്കും, അതേ നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായിട്ട് ഇന്ന് സംസാരിച്ചില്ല. 9 മണിവരെയുള്ളൂ. ബദരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുസ്ലിം ലീഗിന്റെ ശക്തി സ്രോതസ്സായ എല്ലാ വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സമയം നടത്തുന്ന ഈ ഒരു സംഘാടനത്വം ഇത് മാതൃകയാക്കേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ഏതെങ്കിലും വൈകാരികപരമായ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ മാറുന്നു പോകുന്നവർ ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കേണ്ടത് ഒരു കാലമല്ല ഈ കാലം. കോവിഡ് കഴിഞ്ഞാൽ CIA എൻ ആർ സിയും കൂടുതൽ കെട്ടിയെടുക്കുമെന്ന് അമിത്ഷാ എന്ന ദാക്ഷരായ ഭരണാധികാരി പറയുന്നു. ആ കാലമാണ് ഇക്കാലം. എല്ലാവരും ഒരുമയോടെ നിൽക്കേണ്ടത് ഒരു കാലം. ആ കാലത്ത് ഏതെങ്കിലും പ്രാദേശികമായ വിഷയത്തിൽ വ്യക്തിപരമായ ഉദ്ദേശത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വികസനത്തിന്റെ പേരിലാണ് പോട്ടെങ്കിൽ ആ വോട്ട് ലീഗിന് തന്നെയാണ്, UDF തന്നെയാണ്. വിശ്വാസപരമായ വിഷയമാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും മുസ്ലിം ലീഗിന് തന്നെയാണ്. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത്, ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് ഒരു ബഹുസ്വര സമൂഹത്തിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കരിമത്ത് തൂക്കി ചൊല്ലിയ അവസാനത്തെ മുസൽമാനുമാണ്. അവന്റെ വിശ്വാസാചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജനാധിപത്യ ബോധത്തോടുകൂടി നല്ല മതേതര ബോധത്തോടുകൂടി ഈ നാടിനകത്ത് പ്രവർത്തിക്കാൻ ഏറ്റവും കരണീയമായ മാർഗം, ഏറ്റവും നല്ല സരണി അത് യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. ഒരു സംശയവുമില്ല. നമുക്ക് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കത് സമർത്ഥിച്ചു കൊടുക്കാൻ കഴിയും. നമ്മുടെ ഒരു ദാവത്താണ് പ്രവാചകൻ നമ്മളെ പറ്റിയൊരു ദാവത്തുണ്ട്. ആ ദാവത്തായി എടുത്തത് പറഞ്ഞു എന്താ പറയുന്നത്? ലോകത്തിന്റെ മുന്നിൽ കേരളത്തിൽ മാത്രമാണ് ഇത്ര മനോഹരമായി ഇത്ര മാതൃകാപരമായി മുസ്ലിം കമ്മ്യൂണിറ്റി അവന്റെ വിശ്വാസാചാരങ്ങൾ പഠിപ്പിക്കാനുള്ള മദ്രസകൾ, ദർസുകൾ, അറബി കോളേജുകൾ, പള്ളി ദർസുകൾ ഇതെല്ലാം ഈ കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം അങ്ങനെ ഒരുക്കിക്കൊടുത്തത് ലീഗാണ്. ലീഗ് എന്ന രാഷ്ട്രീയ ശക്തിയുടെ പൊളിറ്റിക്കൽ പവറാണ്, നമ്മൾ ഉണ്ടാക്കിയ അസ്തിത്വമാണ്, നമ്മൾ ഉണ്ടാക്കിയ ഹോണറബിൾ എക്സിസ്റ്റൻസ് ആണ്. എന്താ സംശയം? അഭിമാനകരമായ അസ്തിത്വം ഈ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ നമ്മൾ പറഞ്ഞു. നമ്മൾ ഒറ്റക്കല്ല, ഈ കാണുന്ന മഹാഭൂരിപക്ഷം എന്ന ഹൈന്ദവ സഹോദരന്മാർ നമ്മളോടൊപ്പമുണ്ട്. അവർ മതേതരവാദികളാണ്. ഇന്ത്യയിലെ 33% ജനങ്ങൾ മാത്രം വോട്ട് ചെയ്തപ്പോഴാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 92 വയസ്സുള്ള ബൽക്കീസ് ബാലു ഷൈൻ ബാലുക്കാരൻ ഈ സമര പോരാട്ടം നടത്തിയപ്പോ അവർക്ക് വേണ്ടി ഭക്ഷണ പൊതിയുമായി വന്നത് ഹൈന്ദവ സഹോദരന്മാരാണ്. പോസ്റ്റ് ഓഫീസിൽ റിട്ടയർ ചെയ്ത ഒരു അരുൺകുമാറും സ്വരൂപ്കുമാറുമാണ് അവരുടെ ഫ്ളാറ്റ് വിട്ട കാശ് കൊണ്ട് ഭക്ഷണ പൊതിയുമായി വന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ അനാഥരല്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞത് ഹൈന്ദവ സഹോദരന്മാരാണ്. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ പിൻബലത്തോടു കൂടി നമ്മുടെ പിന്നോക്ക അവസ്ഥ മാറ്റിയെടുക്കണം. നമ്മൾ ഒറ്റപ്പെട്ട് പോകേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ കമ്മ്യൂണിറ്റിയെ നിരന്തരം ബോധ്യപ്പെടുത്തി, ഈ സമുദായത്തെ നിരന്തരം ബോധ്യപ്പെടുത്തി അവർ തെരിയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പിച്ചവെച്ച് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആരുടെയും ഔദാര്യമൊന്നുമില്ല. ആകാശത്തിന് മീതെ, ഭൂമിക്ക് മീതെ, ആകാശത്തിന് താഴെ സകല വസ്തുക്കളോടും മുസ്ലിം ലീഗ് സംബന്ധിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലും ഏത് അറ്റംബരിയും നമുക്ക് സംസാരിക്കാം. ഒരു ദേവരായും പ്രതിനിധി നമ്മൾ പറയുന്ന വിഷയത്തിൽ ആർക്കും തർക്കമുണ്ടെങ്കിൽ നമുക്കൊരു സംവാദം നടത്താം. നമുക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. നമ്മളതിന് ഒരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധാരണ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സദയം തിരുത്തില്ല. മുസ്ലിം ലീഗ് എന്ന ഈ കൂട്ടായ്മയുടെ അനിവാര്യത ബോധ്യപ്പെടുക. ഐക്യ ജനാധിപത്യ മുന്നണി അവർ നടത്തുന്ന സുതാര്യമായ പ്രവർത്തനത്തെ നിങ്ങൾ തിരിച്ചറിയുക.
വർത്തമാനകാല സാഹചര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും മ്ലേച്ഛമായ നിലയിൽ ഒരു രൂപയുടെ ഫണ്ട് പോലും സർക്കാർ നഷ്ടപ്പെടാത്ത ഒരു കേസാണ് സോളാർ സരിതയുടെ കേസ്. സോളാർ എന്ന് പറയുന്ന കച്ചവടം ഒരുപാട് ലാഭമുണ്ട്, അതിനകത്ത് നിങ്ങളെല്ലാം പൈസ കൊല്ലട്ടെ ലാഭം തരാമെന്ന് പറഞ്ഞ് ആ സ്ത്രീ കുറെ പേരെ കൂട്ടി. ഉമ്മൻചാണ്ടിയുടെ ആഫീസിനകത്ത് ജോഫലും സലീം രാജു എന്ന് പറയുന്ന രണ്ട് താഴെക്കുള്ള സ്റ്റാഫ് അവരെ സഹായിച്ചു. ആ കുറ്റവാളിന്റെ പേരിലാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഈ കൊല്ലാക്കൊല നടത്തിയത്. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിനെ കടന്നോക്കണം. കാലത്തിന്റെ ഒരു എന്താ പറയാ കാവ്യരീതി, കാലത്തിന്റെ ഒരു കാവ്യരീതിയല്ലേ ജോഫനാ സുരേഷും കൂടെ വന്നത്? ഇട്ടി പോലെ എത്രയോ കള്ളക്കടത്ത് നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇത് അങ്ങനത്തെ കള്ളക്കടത്താണ്. ഔദ്യോഗികമായ കോൺസുലേറ്റിന്റെ ബാങ്കിലെ ഈ സകലമായ കള്ളക്കടത്ത് നടത്തുന്നു. എന്തൊരു ഭൂതവാസമാണ്! എത്ര കോടി രൂപയുടെ വരുമാനമാണ് നികുതിയാണ് സർക്കാരിലേക്ക് നഷ്ടപ്പെടുത്തുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ മകനോട് ജയിലില്ല, എന്ത് ചെയ്യില്ല, എന്താ കേസ്? മാരകമായ മയക്കു മരുന്ന് വിറ്റ് ലാഭം കൊണ്ട കേസ്. എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഈ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് പോകരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഓരോ രക്ഷിതാവിനുള്ളത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തമാശക്ക് ഒരു മയക്കുമരുന്ന് പുരട്ടിയ മുട്ടായിക്കുന്ന കുഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും അത് കഴിക്കാതെ അവരെ ജീവിച്ചു പോകാൻ കഴിയില്ല, അഡിക്റ്റായി പോകും. അത്രമാത്രം വിഷമാണ് ഈ മാരകമായ വിഷമാണ് ഈ മയക്കുമരുന്ന്. കൊളംബോ എന്ന രാജ്യമുണ്ട് ലോകത്ത്. ആ ലോകത്ത് ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രാജ്യം കൊളംബോയാണ്. ഒരു കുട്ടിയുടെ കയ്യിൽ, ചെറുപ്പക്കാരന്റെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ ഒരു മുട്ടായി എന്നാണ് കണ്ടെങ്കിൽ കൊളംബോയുടെ നിയമം കണ്ടെടുത്ത് വെടിവെച്ച് കൊന്നേക്കണം. അവിടെ FIR പോലീസിന്റെ കോടതിയില്ല, അതാണ് നിയമം. അത്ര കർക്കശമായ നിലയിൽ എന്തുകൊണ്ട് ആ കൊളംബോയിലെ തലമുറയെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ഈ മയക്കുമരുന്ന്? യുവതലമുറ മരിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നു, ഭ്രാന്തന്മാരായി പോയിക്കൊണ്ടിരിക്കുന്നു. അത്ര വിഷം കലർന്ന ഈ മയക്കുമരുന്ന് വിറ്റ കാശ് കൊണ്ട് ജീവിതം അമർത്താടുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബം എങ്ങനെയാവണം എന്ന് വാചാരമായി സംസാരിച്ച ഡിവൈഎഫ്ഐക്കാരെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. 10,000 സൈബർ സഖാക്കന്മാരെ CPM ഒരുക്കി വെച്ചിരിക്കുന്നു. എല്ലാ മാസവും 600 രൂപയുടെ റീചാർജ് കൂപ്പൺ ചെയ്തു. 600 രൂപയുടെ റീചാർജ് കൂപ്പൺ ഈ 10,000 രൂപയ്ക്ക് കിട്ടി. കൃത്യമായി AKG മന്ത്രി നിന്ന് കൊടുത്തു കൊടുത്ത കാപ്സ്യൂൾ, MD ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞ ആ കാപ്സ്യൂൾ ഫോർവേഡ് ചെയ്യുന്ന പണിയാണ് പാവ നമ്മുടെ നാട്ടിലെ പാവ കുട്ടിസഖാക്കന്മാർക്ക്. അതിനപ്പുറത്തൊരു പണിയുമില്ല, അത് ഫോർവേഡ് ചെയ്തോളാം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ കമ്മ്യൂണിസ്റ്റത്തിന്റെ ഈ അവധിയം തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹിക്കാനും അതിനെ നിലനിർത്താനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യത്തിനുവേണ്ടി അനുകൂലമായി വോട്ട് ചെയ്യുന്ന സന്തോഷകരമായ നേതൃത്വമാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ.